നൂറുകണക്കിന് വ്യവസായ സംരംഭകരുടെയും അവർക്ക് തടസ്സമായ ഉദ്യോഗസ്ഥരുടെയും യോഗം കൊല്ലത്ത് മന്ത്രി പി രാജീവ് വിളിച്ചു ചേർത്തു. കേരളം വ്യവസായ സൗഹൃദമാണോ അല്ലയോ? നൂറുകണക്കിന് വ്യവസായങ്ങളായിരുന്നല്ലോ കേരളത്തിലുണ്ടായിരുന്നത്. കശുവണ്ടി, കയർ, കൈത്തറി, മൺപാത്രം, ഓട് തുടങ്ങി നൂറുകണക്കിന് വ്യവസായങ്ങളുണ്ടായിരുന്ന നാട്ടിൽ നിന്ന് ഉള്ളവ അപ്രത്യക്ഷമായതെങ്ങനെ? പുതിയ സംരംഭകർ കേരളം വിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് എന്ത്? പുനലൂരിലെ പ്രവാസി വ്യവസായി വർക്ക്ഷോപ്പിനുള്ളിൽ ആത്മഹത്യ ചെയ്തത് മറക്കാറായിട്ടില്ല. ഇതിന് പരിഹാരമുണ്ടാകണമെന്നും സംസ്ഥാനത്ത് വ്യവസായ സംരംഭക സൗഹൃദ അന്തരീക്ഷമുണ്ടാകണമെന്നും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് നിയമം, കയർ, വ്യവസായം വകുപ്പുകളുടെ മന്ത്രിയായ ശ്രീ പി രാജീവ്. ഉദ്യോഗസ്ഥരുടെ പിടിവാശിയും ധാർഷ്ട്യവുമാണ് വികസന മുന്നേറ്റ തടസ്സത്തിന് കാരണമെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിനായാണ് ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെയും അവരുടെ നടപടികളാൽ തടസ്സം നേരിട്ട സംരംഭകരുടെയും യോഗം മന്ത്രി കൊല്ലത്ത് വിളിച്ചു ചേർത്തത്. നൂറുകണക്കിന് പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത്. പകുതിയിലേറെയും പരിഹരിക്കുകയും ചെയ്തു. അതത്രയും തന്നെ ഉദ്യോഗസ്ഥരുടെ മുട്ടാപ്പോക്കുകളും ആയിരുന്നു. അതെ സർ, അടിസ്ഥാനപരമായ മാറ്റമാണ് വേണ്ടതെന്ന അങ്ങയുടെ കണ്ടെത്തൽ തന്നെയാണ് ശരി. ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവിൻ്റെ കണ്ടെത്തലുകളും നിഗമനങ്ങളും ശരിയാണെങ്കിൽ ഇതൊരു നല്ല തുടക്കമാണ്, നമുക്ക് വിശ്വസിക്കാം.